IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 2016-2017 സീസണിലെ സൂപ്പർ താരമായിട്ടുണ്ടായിരുന്ന ഡക്കൻസ് നെയ്സനെ ബ്ലാസ്റ്റേഴ്സ് നോട്ടുമിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ആ താരവുമായി ടോക്ക് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാ ബ്ലാസ്റ്റേഴ്സ് പ്രേമികൾക്കും ഇപ്പോഴും താല്പര്യമുള്ള ഒരു താരമാണ് ഡക്കൻസ് നെയ്സൺ. തീർച്ചയായിട്ടും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനെ തുടർന്ന് വെച്ചടി വെച്ചടി കയറ്റം തന്നെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് വോൾഫ്സിലേക്കാണ് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. മികച്ച പ്രകടനം തന്നെയായിരുന്നു അദ്ദേഹം പിന്നീട് കളിച്ചിട്ടുള്ള എല്ലാ ക്ലബ്ബുകൾക്കും വേണ്ടിയിട്ട് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന നാഷണൽ ടീമിൻ്റെ മത്സരത്തിൽ അദ്ദേഹം 4 ഗോള് വരെ സ്കോർ ചെയ്തിട്ടുണ്ട്. അത്രയും മികച്ച ഒരു താരം തന്നെയാണ് ഡക്കൻസ് നെയ്സൺ. ഇപ്പോൾ ഫ്രീ ഏജൻ്റാണ്. റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ടോക്ക് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് അനുസരിച്ച് ഇദ്ദേഹം ഒരു ഫ്രീ ഏജൻ്റാണ്, നിലവിൽ ഒരു ക്ലബ്ബും ഇല്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഏജൻറ് പല ക്ലബ്ബുകൾക്കും CV സമർപ്പിച്ചിട്ടുണ്ടാവും. അതിൽപ്പെട്ട ഒരു ക്ലബ്ബായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ്. അതായത് ഒന്നിലധികം ക്ലബ്ബുകൾക്ക് CV സമർപ്പിച്ചിട്ടുണ്ടാവും. അതിൽപ്പെട്ട ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അതുകൊണ്ടാണ് IFT ന്യൂസ് മീഡിയ ടോക്ക് നടത്തുന്നുണ്ട് എന്ന് പറയുന്നത്. എന്തായാലും ഡക്കൻസ് നെയ്സൻ്റെ ഏജൻറ്റ് സമർപ്പിച്ചിട്ടുള്ള ഈ ഒരു CV പല ക്ലബ്ബുകളും ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അതിൽ ഏറ്റവും മികച്ച ഓഫർ നൽകുന്ന ക്ലബ്ബുകളിലേക്കായിരിക്കും തീർച്ചയായിട്ടും ഡക്കൻസ് നെയ്സൻ പോവുക. ഏകദേശം 4 കോടിക്ക് മുകളിലാണ് ഇദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ടോക്ക് നടത്തുന്നുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രതീക്ഷയാണ്. എന്തായാലും കാത്തിരിക്കാം. ഇത്രയും മികച്ച ഒരു താരത്തിന് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. കൂടെ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയൊരു കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സ് ടാഗ് കൊടുത്തുക. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും.